നമസ്കാരം. എതിരാളികൾ തളർത്താൻ ശ്രമിക്കും തോറും വിജയിക്കുന്ന സുരേഷ് ഗോപി, താങ്കൾ എന്തൊരു മനുഷ്യനാണ്! എത്ര എത്ര പഴിചാരൽ നടന്നാലും അതിലൊന്നും തളർന്നു വീഴാതെയുള്ള നിങ്ങളുടെ ഈ ചങ്കുറപ്പ് ഞങ്ങളെ അമ്പരപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ നടനും രാഷ്ട്രീയ പ്രവർത്തകരുമായ സുരേഷ് ഗോപിക്കെതിരെ പുതിയൊരു വിവാദം കൂടി ചിലർ കുത്തിപ്പൊക്കിയത്. സംഭവം എന്തെന്നാൽ, സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടെന്ന് കലാമണ്ഡലം ഗോപി അശൻ പറയുന്നു. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും അതിനായി വീട്ടിലെത്തുമെന്നും പറഞ്ഞ് ഒരു ഡോക്ടർ വിളിച്ചെന്നും അതിന് കഴിയില്ലെന്ന് അറിയിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചെന്നും ഗോപി അശന്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു കുറിപ്പിട്ടു. ഇതിൽ രസകരമായ കാര്യം എന്തെന്നാൽ, ഒറ്റ ദിവസം പോലും താമസിയാതെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗോപി അശൻ സംഭവത്തിന്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. പത്മ അവാർഡ് വാങ്ങിത്തരാൻ സുരേഷ് ഗോപിയോട് അദ്ദേഹം സംസാരിച്ചിരുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ആയിരുന്നു അത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് തന്നെ കാണാൻ ആരുടെയെങ്കിലും അനുവാദം വേണ്ടെന്നും എന്നും എപ്പോഴും സ്വാഗതമെന്നും വ്യക്തമാക്കുകയും ചെയ്തു. കലാമണ്ഡലം ഗോപി പറഞ്ഞത് ഇങ്ങനെ: പാറമേക്കാവിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് ഇരുവരും ഒന്നിച്ച് തിരികെ വരുമ്പോൾ കലാമണ്ഡലം ഗോപി ചോദിച്ചു, സ്നേഹത്തിന്റെ പേരിൽ ഒരു ഉപകാരം ചെയ്യാമോ, പത്മ അവാർഡ് വാങ്ങിത്തരാൻ ശ്രമിക്കുമോ? അപ്പോൾ തന്നെ സുരേഷ് ഗോപി പറയുന്നു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, മറ്റു പലരുമാണ് ഇതിന്റെ ആൾക്കാർ, ശ്രമിച്ചിട്ട് കാര്യമില്ല, നടക്കില്ല, ഇതായിരുന്നു. ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. പത്മ അവാർഡ് ലഭിക്കുവാനായി അദ്ദേഹം നേരിട്ട് തന്നെ ചോദിച്ചു എന്നുള്ളത് സത്യമാണെന്നും അതേസമയം സുരേഷ് ഗോപി അതിന് അദ്ദേഹത്തിന് സാധിക്കില്ലെന്നും പറയുന്നു. പക്ഷേ സത്യാവസ്ഥ അറിയാതെ ഈ ഒരു വിഷയത്തെ ചൊല്ലി ഒരു കൂട്ടം ആളുകളാണ് അദ്ദേഹത്തെ സൈബർ ആക്രമണം നടത്തിയത്. വേണമെങ്കിൽ ഇത് വിവാദമായി കത്തിപ്പടർന്നപ്പോൾ സുരേഷ് ഗോപിക്ക് പറയാമായിരുന്നു അദ്ദേഹമാണ് തന്നോട് ഇത് ചോദിച്ചതെന്ന്. പക്ഷേ ആ മനുഷ്യൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആ മനുഷ്യൻ അത്തരത്തിലൊന്നും ചെയ്യില്ല എന്ന് തന്നെ നമുക്കറിയാം. കൂടാതെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നോടുള്ള പേടി ഊഹിക്കാവുന്നതുമാണ്. കോൺഗ്രസിനും CPMനും അറിയാം സുരേഷ് ഗോപി തൃശൂരുകാർക്ക് എത്ര പ്രിയപ്പെട്ടവനാണെന്ന്. സ്വാഭാവികമായും അവർക്ക് പേടി കാണും. ആ പേടിയുടെ പുറത്ത് വരുന്ന കാട്ടിക്കൂട്ടലുകൾ ആണിതെല്ലാം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തിന്റെ പുറത്താണെങ്കിലും രാഷ്ട്രീയപരമായ ശത്രുതയിൽ ആ രീതിയിലല്ലാതെ സുരേഷ് ഗോപിയെ തുടരെ തുടരെ വ്യക്തിഹത്യ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ ഇപ്പോൾ കുറേയായി കാണുന്നുണ്ട്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ഒറ്റ ദിവസത്തിനപ്പുറത്തേക്ക് ഈ ഒരു വാർത്തയ്ക്കും ആയുസ്സില്ല എന്നതാണ്. സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ ഭാഗത്ത് ശരിയും ന്യായവും ഉള്ളതുകൊണ്ട് തന്നെ സംഭവത്തിന്റെ വസ്തുത ഉടനെ തിരിച്ചറിയുന്നു. പക്ഷെ വീട് കിട്ടുന്ന അവസരം മുതലെടുക്കാൻ വേണ്ടി തുടരെ തുടരെ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ നേതാക്കന്മാർ ആരും പാഴാക്കാറില്ല. പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെയാവും മിക്കപ്പോഴും കാര്യങ്ങളെല്ലാം. കാരണം ഈ സംഭവങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് ഗുണകരമാവാറാണ് പതിവ്. ഒരിക്കൽ രാഷ്ട്രീയ കുപ്പായം ശോഭിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി സാമൂഹ്യ സേവനം നടത്തുന്നത് എന്ന് പറഞ്ഞ് കുറച്ചാളുകൾ രംഗത്തെത്തി. പക്ഷേ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ സിനിമാ രംഗത്തുള്ളപ്പോൾ മുതൽ ഈ മനുഷ്യൻ ചെയ്യുന്ന സത്കർമ്മങ്ങൾ വെളിച്ചത്ത് വന്നു. ഇതിൽ രസമെന്തെന്നാൽ, 10 പൈസ കിട്ടിയാൽ അതുകൂടി പോക്കറ്റിലാക്കി ഇല്ലാത്തവനെ കൂടി കട്ടുമുടിക്കുന്നവരാണ് ഈ പറഞ്ഞു നടക്കുന്നവർ. അതുപോലെ മാധ്യമ പ്രവർത്തകക്കെതിരെ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുള്ള ആരോപണം അവിടെയും ആ വിഷയം കത്തിച്ചു നടന്നവർ ആ വിഷയത്തിൽ സുരേഷ് ഗോപി നിരപരാധിയാണെന്ന വാർത്ത മനഃപൂർവ്വം അതിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല. അന്ന് സുരേഷ് ഗോപിയെ വേട്ടയാടാൻ വിട്ടുതരില്ലെന്ന് ചൊല്ലി ഒരു കൂട്ടം ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ SGക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ പിണറായി അടക്കം കണ്ണു തള്ളിയിരുന്നു. അവരുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ഒരു മകളെപ്പോലെ പെരുമാറിയ അദ്ദേഹത്തിന്റെ ചെയ്തിയെ വളച്ചൊടിച്ചുകൊണ്ട് വന്നവരാരും അന്ന് അതിന്റെ സത്യാവസ്ഥയ്ക്ക് വാർത്താ പ്രാധാന്യം നൽകിയില്ല എന്നതാണ് വസ്തുത. രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന രംഗങ്ങളാണിതെല്ലാം. ഇവിടെയും തീർന്നില്ല. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന്റെ ഭാഗമായി തൃശൂർ ലൂർദ് മാതാ പള്ളിയിൽ കിരീടം കൊടുത്തപ്പോഴും ഇത് തന്നെയാണ് ആവർത്തിച്ചത്. തികച്ചും അദ്ദേഹത്തിന്റെ സ്വകാര്യപരമായ കാര്യം, അദ്ദേഹത്തിന്റെ കുടുംബകാര്യം, അതിനെയും ആളുകൾ വടച്ചൊടിച്ചുകൊണ്ട് കടന്നാക്രമിക്കുന്നു. വിവാഹത്തിന് ഗുരുവായൂരപ്പനെ നട വേദിയായപ്പോഴും ഇത് തന്നെയാണ് ആവർത്തിച്ചത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വവും അവിടുത്തെ സംഭവങ്ങളും ഇതിനെയെല്ലാം തച്ചുടയ്ക്കും വിധമായിരുന്നു അരങ്ങേറിയത്. വിചാരിച്ച പോലെ ആർക്കും ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് പോസിറ്റീവായി മാറുകയായിരുന്നു എന്നതാണ് സത്യം. ഇനി അടുത്തതായി അദ്ദേഹം കൊടുത്ത സ്വർണ്ണ കിരീടത്തെ ചൊല്ലിയുള്ള വാദങ്ങൾ ഉയർന്നപ്പോഴും ഇത് ആവർത്തിച്ചു. കിരീടം സ്വർണമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഒരു കൂട്ടം പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. തർക്കിക്കാനോ അവകാശവാദം ഉന്നയിക്കാനോ പോയില്ല. തന്റെ വിശ്വാസത്തിന്റെ പേരിൽ സമർപ്പിച്ച ആ സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം പോലും അദ്ദേഹം എവിടെയും മിണ്ടിയിട്ടില്ല.
പക്ഷേ പരിശോധനയ്ക്കൊടുവിൽ ആ അഞ്ച് പവൻ കിരീടത്തിന്റെ സത്യാവസ്ഥ തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വിടുവായത്തരം പറഞ്ഞവർ ചൂളിപ്പോയി. അവിടെയും ആ മനുഷ്യന്റെ വലുപ്പം കൂടുകയാണ്. തനിക്കെതിരെ തിരിയുന്നവർക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ തന്റെ ചെയ്തികൾ കൊണ്ട് ഏവരെയും അമ്പരപ്പിക്കുകയാണ് സുരേഷ് ഗോപി എന്ന മഹാമനുഷ്യൻ. പ്രധാനമന്ത്രി മോദി നേരിട്ടാണ് സുരേഷ് ഗോപിയെ തൃശൂരിലെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവിടെ ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണെന്ന് ദേശീയ നേതൃത്വത്തിന് പോലും പൂർണ്ണ ബോധ്യമുള്ളതാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മണ്ഡലത്തിന്റെ അകത്തും പുറത്തും രാഷ്ട്രീയ അതിർവരമ്പുകൾ ഇല്ലാതെ ഏവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സുരേഷ് ഗോപി എന്നാൽ ആരാധനാപാത്രമാണ്, പ്രിയങ്കരനാണ്. അദ്ദേഹവും അവരെ സഹോദരിയെ പോലെ ചേർത്ത് പിടിക്കാറുണ്ട്. അതിനൊപ്പം ക്രൈസ്തവ വോട്ടും, ഇതെല്ലാം നിലവിൽ കോൺഗ്രസിനും CPM നിലവിൽ ആശങ്കാജനകമാണ്. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയ അതിർവരമ്പുകൾ ഇല്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികൾക്ക് പോലും സുരേഷ് ഗോപി എന്നാൽ ജനപ്രിയനാണ്. മരിച്ചുപോയ മകളുടെ പേരിലുള്ള ഫൗണ്ടേഷൻ വഴി അത്തരത്തിൽ ഒട്ടനവധി പേർക്കാണ് അദ്ദേഹം സഹായം നൽകുന്നത്. അതിനൊന്നും കൈയും കണക്കുമില്ലതാനും. ഇതൊക്കെ കൊണ്ട് തന്നെ നിലവിൽ കേരളത്തിൽ സകലമാന മാധ്യമങ്ങളും, പ്രത്യേകിച്ച് CPM ചായവുള്ളവർ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വല്ലതും വീഴാനായി അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി നടക്കുകയാണ്, കിട്ടുന്ന വോട്ടെങ്കിലും തട്ടിയെടുക്കാനായിട്ട്. അവിടുത്തെ നിയുക്ത MP ചെയ്യാനാവാത്തതാണ് സുരേഷ് ഗോപി കണ്ടറിഞ്ഞ് നിലവിൽ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്നത്. ഒരുപാട് വികസനങ്ങളാണ് ഇതുവരെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അവിടുത്തെ MP ആവുക കൂടി ചെയ്താൽ തൃശ്ശൂരിന്റെ വികസനം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാവുമെന്ന് തീർച്ച. അത് തൃശ്ശൂർക്കാർക്കും അറിയാം.